എല്ലാവർക്കും നമസ്കാരം. സ്വർണവർണ്ണങ്ങളാൽ നിറഞ്ഞു നിൽക്കുന്ന കൊന്നപ്പൂക്കൾ കണ്ടില്ലേ എല്ലാവരും? ഇവിടെ ഖത്തറിലെ പർവാ സിറ്റിയിൽ വെച്ച് പിടിപ്പിച്ച കൊന്ന ചെടികളാണിതെല്ലാം. അപ്പോൾ നമുക്ക് ഇവിടെയെല്ലാം ഒന്ന് ചുറ്റി നടന്നാലോ? കൂടെ കൊന്നപ്പൂക്കളുടെ വിശേഷങ്ങളും പറയാം. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ ഞാൻ കഴിഞ്ഞ വർഷം മെയ് മാസത്തിൽ എടുത്തതാണ്. സാധാരണ മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിലാണ് നിറയെ പൂക്കൾ ഉണ്ടാകാറുള്ളത്. എന്നാൽ ചിലയിടങ്ങളിൽ കാലാവസ്ഥ വ്യതിയാനം മൂലം ചിലപ്പോഴൊക്കെ വിഷുവിന് ശേഷമേ പൂക്കാറുള്ളൂ. വിഷുവിന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത പൂവാണല്ലോ കണിക്കുന്ന. ഇവിടെ ഇത് അലങ്കാര ചെടിയായിട്ടും തണൽ വൃക്ഷമായിട്ടും ഒക്കെയാണ് നടാറുള്ളത്. കേരളത്തിൻ്റെ ഔദ്യോഗിക വൃക്ഷമായ കണിക്കുന്ന തായ്ലൻഡിൻ്റെ ദേശീയ വൃക്ഷവും ദേശീയ പൂവുമാണ്. കണിക്കുന്നയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, വെള്ളത്തിൻ്റെ അളവ് മണ്ണിൽ കുറഞ്ഞു വരുമ്പോൾ, അതായത് അന്തരീക്ഷത്തിൽ ചൂടിൻ്റെ അളവ് കൂടി വരുന്ന സമയത്താണ് കണിക്കുന്ന പൂക്കുന്നത്. അതുകൊണ്ട് തന്നെ വേനൽക്കാലത്താണ് ഇത് പൂവിടാറുള്ളതും. മരം നിറയെ പൂക്കൾ ഉണ്ടാവണമെങ്കിൽ കണിക്കുന്നയ്ക്ക് അധികം വെള്ളം ഒഴിച്ചു കൊടുക്കരുതെന്നാണ് പറയുന്നത്. വെള്ളം ഒരുപാട് ഒഴിച്ചു കൊടുത്താൽ പൂക്കൾക്ക് പകരം മരം നിറയെ പച്ചപ്പ് നിറഞ്ഞ ഇലകളായിരിക്കും അത്രേ. ചർമ്മരോഗങ്ങൾക്കും പനി, ചുമ, മലബന്ധം, രക്തശുദ്ധീകരണം എന്നിവയ്ക്ക് കണിക്കുന്ന ഉപയോഗിക്കും. കണിക്കുന്നയുടെ വേര് കഷായം വെച്ച് കുടിക്കുന്നത് മൂത്രതടസ്സം ഇല്ലാതാക്കും. അങ്ങനെ ധാരാളം ഔഷധ ഗുണമുള്ള ഒരു ചെടിയാണ് കണിക്കുന്ന. വിഷുവിന് കനിയൊരുക്കുന്ന കൊന്നപ്പൂവിൻ്റെ പിന്നിൽ ഒരുപാട് കഥയുണ്ട്. അതിലൊരു കഥ കേട്ടു നോക്കിയാലോ? ഒരു ഗ്രാമത്തിൽ ഒരു അമ്മയും മകനും താമസിച്ചിരുന്നു. ഈ മകൻ്റെ പേര് ഉണ്ണി എന്നായിരുന്നു. ഈ അമ്മ ഒരു കൃഷ്ണഭക്തയായിരുന്നു. എല്ലാ ദിവസവും അമ്മ തൻ്റെ മകന് ഉണ്ണിക്കണ്ണനെക്കുറിച്ചുള്ള കഥകൾ പറഞ്ഞു കൊടുക്കുമായിരുന്നു. അങ്ങനെ കഥകൾ കേട്ട് കേട്ട് ഈ മകന് ഉണ്ണിക്കണ്ണനെ കാണാനുള്ള ആഗ്രഹമായി. അത് ഓരോ ദിവസവും കൂടിക്കൂടി വന്നു. അവനങ്ങനെ എല്ലാ ദിവസവും കൃഷ്ണഭഗവാനെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ഒരു ദിവസം ഉണ്ണിക്കണ്ണൻ ഈ ബാലൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. അവൻ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. അങ്ങനെ എല്ലാ ദിവസവും അവർ തൊടിയിലും പാടത്തുമെല്ലാം കളിക്കാൻ തുടങ്ങി. അവർ ഉറ്റ ചങ്ങാതിമാരായി. ഉണ്ണിക്കുട്ടൻ ഇതെല്ലാവരോടും പറഞ്ഞിരുന്നുവെങ്കിലും ആരും ഇത് വിശ്വസിച്ചിരുന്നില്ല. ഒരു ദിവസം ഒരു കൃഷ്ണഭക്തൻ അതിമനോഹരമായ ഒരു സ്വർണമാല അമ്പലത്തിലെ കൃഷ്ണഭഗവാന്റെ വിഗ്രഹത്തിൽ സമർപ്പിച്ചു. അന്ന് ആ സ്വർണമാല ഇട്ടുകൊണ്ടാണ് കണ്ണൻ തൻ്റെ കൂട്ടുകാരനെ കാണാൻ പോയത്. അന്ന് ആ മാല കണ്ണൻ തൻ്റെ ചങ്ങാതിക്ക് സമ്മാനമായി നൽകി. അതിയായ സന്തോഷത്തിൽ ഉണ്ണിക്കുട്ടൻ തൻ്റെ കൂട്ടുകാരോടെല്ലാം പറയുകയും അങ്ങനെ എല്ലാവരും ഇതറിയുകയും ചെയ്തു. വിവരം അറിഞ്ഞ ഉണ്ണിക്കുട്ടൻ്റെ അമ്മ ആകെ വിഷമിച്ചു. അമ്മ വിചാരിച്ചു ഉണ്ണിക്കുട്ടൻ ഇത് എവിടെ നിന്നോ മോഷ്ടിച്ചതായിരിക്കുമെന്ന്. അപ്പോഴാണ് ശ്രീകോവിലെ കൃഷ്ണവിഗ്രഹത്തിലെ മാല മോഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്ന വാർത്ത ഈ അമ്മ അറിഞ്ഞത്. അമ്മ വേഗം തന്നെ ഉണ്ണിക്കുട്ടനെയും കൂട്ടി ശ്രീകോവിലെത്തി. അവിടെയാണെങ്കിലോ പൂജാരിയും നാട്ടുകാരും ചേർന്ന് ഭഗവാന് ചാർത്തിയ സ്വർണമാല അന്വേഷിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഈ സമയത്തായിരുന്നു അമ്മയും മകനും അവിടെ എത്തിയിരുന്നത്. ഉണ്ണിക്കുട്ടൻ്റെ കഴുത്തിൽ കൃഷ്ണവിഗ്രഹത്തിൽ ചാർത്തിയ മാല കിടക്കുന്നത് കണ്ടപ്പോൾ ഉണ്ണിക്കുട്ടനാണ് മാല മോഷ്ടിച്ചതെന്ന് കരുതി എല്ലാവരും ഉണ്ണിയെ ശകാരിക്കാൻ തുടങ്ങി. ഉണ്ണിക്കുട്ടൻ തനിക്കിത് ഉണ്ണിക്കണ്ണൻ സമ്മാനിച്ചതാണെന്ന് എത്ര പറഞ്ഞിട്ടും ആരും അത് വിശ്വസിച്ചില്ല. തൻ്റെ വാക്കുകൾ ആരും വിശ്വസിക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയ ഉണ്ണിക്കുട്ടൻ്റെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. അവൻ കൃഷ്ണഭഗവാനെ ഉറക്കെ വിളിച്ചു. കണ്ണ, നിന്റെ ചങ്ങാതി ആയതുകൊണ്ടല്ലേ എനിക്കിങ്ങനെ ഒരു അപവാദം കേൾക്കേണ്ടി വന്നത്? ഇന്നു മുതൽ എനിക്ക് നിന്റെ ചങ്ങാത്തം വേണ്ട. അടക്കാനാവാത്ത സങ്കടത്തിൽ നീ തന്ന മാല എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു ഉണ്ണി തൻ്റെ കഴുത്തിൽ കിടന്നിരുന്ന മാല എടുത്ത് ദൂരേക്ക് വലിച്ചെറിഞ്ഞു. ആ മാല ചെന്ന് വീണത് ഒരു മരത്തിലായിരുന്നു. അപ്പോൾ തന്നെ ആ മരം മുഴുവൻ സ്വർണ്ണ നിറത്തിലുള്ള മനോഹരമായ പൂക്കളാൽ നിറഞ്ഞു. ഈ സമയത്ത് ശ്രീകോവിൽ നിന്നും ഒരു അശരീരി ഉണ്ടായി. ഈ സ്വർണമാല എൻ്റെ ഭക്തന് ഞാൻ നൽകിയ നിയോഗമാണ്. ഈ മാല അവൻ മോഷ്ടിച്ചതല്ല. ഇനി മുതൽ കണിയൊരുക്കുമ്പോൾ ഈ പൂക്കളെ കൊണ്ട് അലങ്കരിക്കണം. അങ്ങനെ കണി കാണുന്നവർ എല്ലാവിധ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഉണ്ടാകും. അവിടെ കൂടി നിന്നിരുന്ന എല്ലാവരും ഭഗവാൻ കൃഷ്ണൻ്റെ ഭക്തവാത്സല്യം കണ്ട് അതിശയിച്ചു പോയി. അന്നു മുതലാണത്രേ കൊന്ന പൂത്തു തുടങ്ങിയത്. അങ്ങനെ കണിക്കൊന്നയ്ക്ക് എല്ലാവരുടെയും മനസ്സിൽ പവിത്രമായ ഒരു സ്ഥാനം കിട്ടി.